ആ അവസ്ഥക്കനുസരിച്ചാണ് നാളെ പരലോകത്ത് രക്ഷപ്പെടുന്നത് ആളുകൾ നമ്മുടെ കാശിലേക്കാ നോക്കുക ദുന്യാവിൽ പണമുണ്ടോ സമ്പാദ്യമുണ്ടോ എന്നാണ് നോക്കുന്നത് അതും ദുർബലരായ മനുഷ്യരുടെ വീക്ഷണം അങ്ങനെയാണ് പക്ഷേ പരലോകത്തേക്കുള്ള വിജയം പൈസയിലല്ല അത് ബിൽ ഹാൽ പൈസയില്ലാത്ത ആൾക്കും ഹാൽ ഉണ്ടല്ലോ എൻ്റെ അവസ്ഥ ഞാനും അള്ളാഹും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ആ ഹാൽ നമുക്ക് നന്നാക്കാൻ കഴിഞ്ഞാൽ അത് എളുപ്പമാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നിടത്ത് അള്ളാഹു എജ്ജത്ത് നൽകുന്നില്ലേ അദ്ദേഹത്തിൻ്റെ അടുത്ത് മഹാനവറുകളുടെ ശിഷ്യന്മാർ കൂടി ചോദിക്കുന്നു അപ്പൊ അവരോട് ചോദിച്ചു മഹാനായ എന്നവരെ മൗസുലിക്കാരന ഇറാഖിലെ സ്ഥലമാണ് മൗസിൽ മൗസലി ആരിഫിങറുടെ നേതാവാണ് അള്ളാഹുഖിൽ അറിയപ്പെടുന്ന മഹാനാണ് മഹാനായ അല്ലാമ അല്ലാമുൽ അപ്പോൾ അവരോട് ചോദിച്ചു അല്ലാമ വലിയ മഷാഹിഹന്മാരോട് മുരീദന്മാർ ചോദിച്ചൊരു ചോദ്യമാണ് നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ നിക്റും സ്വലാത്തും സ്കാരവും നോമ്പും സുന്നത്ത് നോമ്പും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണല്ലേ അങ്ങാടിയിൽ മൗസിലിൽ ബഗദാദിൽ കൂഫയിൽ കള്ളു കുടിച്ചിട്ടും വേണ്ടത് ചെയ്തിട്ടും തിന്മ ചെയ്തുകൊണ്ടൊക്കെ ജീവിക്കുന്ന ഇത്രയോ ആളുകൾ അവരൊക്കെ അതാ ചിരിച്ചങ്ങനെ നടക്കുന്നു വലിയ സന്തുഷ്ടരായി തോന്നുന്നവരെ കാണുമ്പോൾ നമ്മളിവിടെ അങ്ങയുടെ കൂടെ ഈ മജിശരീരബാധത്തിലാണ് എന്ത് നിങ്ങൾ അവരെ സംബന്ധിച്ച് പറയുന്നു എന്ന് ചോദിച്ചു അപ്പോ ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ രണ്ട് കുട്ടികളുണ്ട് ഒരു കുട്ടിയുടെ കയ്യിൽ എന്തോ ഒരു അങ്ങാടിയിൽ പോയി റൊട്ടി വാങ്ങിച്ചു വരാം ഒരു കുട്ടിയുടെ കയ്യിൽ റൊട്ടി മാത്രമുള്ളൂ മറ്റേ കുട്ടിയുടെ കയ്യിൽ റൊട്ടിയും അതിൻ്റെ കൂടെയുള്ള കറിയുമുണ്ട് കറി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒലീവ് ഓയിലായിരിക്കാം എന്തെങ്കിലും അത് ഡിപ്പ് ചെയ്ത് അത് അത് ഒപ്പിയിട്ട് കഴിക്കാനുള്ള എന്തെങ്കിലും ഒരു തൈരോ മോരോ പാലോ ജുബ്നയോ അസലോ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ ആ കുട്ടി ചോദിക്കുന്നുണ്ട് ഉണക്ക റൊട്ടി മാത്രമുള്ള കുട്ടി കയ്യിൽ റൊട്ടിയുടെ കൂടെ കൂട്ടാനുള്ള ഇതാം കൂട്ടുവാനുള്ളത് അതാണുള്ള കൂട്ടാൻ എന്ന് പറയാം അത് കൂടെയുള്ള കുട്ടിനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് കറി തരുമോ നിൻ്റെ കൂടെയുള്ള റൊട്ടിയിൽ നിന്ന് നിന്റെ കൂടെയുള്ള നിൻ്റെ ഭക്ഷണത്തിൽ നിന്ന് എനിക്കൊരൽപ്പം ഈ റൊട്ടി കഴിക്കാൻ ഒരൽപ്പം ഇതാം കറി ഒഴിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു കുട്ടികളല്ലേ തമാശ തമാശപ്പതിങ്ങനെ ഇവർ വീക്ഷിച്ചുകൊണ്ടിരിക്കുക ഒരു അങ്ങാടി തിണ്ണയിലാണ് അപ്പോൾ പറഞ്ഞു ആ കുട്ടി പറഞ്ഞു ഞാൻ തരാം പക്ഷേ നിന്റെ കഴുത്തിൽ ഞാനൊരു കയറ് വെച്ച് ഒരു കെൽബിനെ പോലെ ഒരു നായെ പോലെ ഞാൻ ഇങ്ങനെ തെളിച്ചുകൊണ്ടുപോകും അതിന് നീ വരാൻ തയ്യാറാണോ എന്നാൽ ഞാൻ ഈ കറി തരാമെന്ന് പറഞ്ഞു അപ്പോൾ അയക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ കാൽമുട്ടിലിങ്ങനെ ഒരു നായ നടക്കണ പോലെ നടക്കുകയാണ് മറ്റവൻ കയറും പിടിച്ച് നടക്കുകയാണ് ഫത്തേഹൽ മൗസലി പറഞ്ഞു നോക്കുന്നുണ്ടോ ോക്കുന്നുണ്ടോ ഈ ഒരവസ്ഥ ആ കുട്ടിക്ക് തന്നെ റൊട്ടി എനിക്ക് കറി വേണ്ട റൊട്ടി മാത്രം മതി എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ അവൻ ഈ നായന്റെ കോലം കെട്ടേണ്ട ആവശ്യമില്ലായിരുന്നു അവൻ സ്വന്തം നെഫ്സിനെ നിന്ദതയിലേക്ക് തള്ളിവിട്ടു എപ്പോ ഒരാഗ്രഹം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ ജയിലിൽ നിന്ന് കാലിൽ ഒരു ചങ്ങലയുമായി രക്ഷപ്പെട്ട ഒരാൾ ഒരു റൊട്ടിക്കഷ്ണം തരുമോ എന്ന് ചോദിച്ച് യാചിച്ചു നടക്കുകയാണ് ൾ പറഞ്ഞു റൊട്ടി കഷ്ണമാണ് നിനക്ക് വേണ്ടതെങ്കിൽ നീ ജയിലിൽ പോകില്ലായിരുന്നു നീ കഷ്ണത്തിനപ്പുറം മറ്റെന്തോ ലക്ഷ്യവെച്ചിരുന്ന ആളാണ് എന്ന് അദ്ദേഹത്തെ നോക്കി പറഞ്ഞു മനുഷ്യന് പലപ്പോഴും സംഭവിക്കുന്ന അബദ്ധങ്ങൾ ഒരുപക്ഷെ ഒരു ഹുബസ് മതി എന്നിടത്ത് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നിടത്താണ് ഫുഹൽ മൗസിലി റഹ്മാ ഈ ഒരു ഉദാഹരണം നോക്കിയിട്ട് പറഞ്ഞു മനുഷ്യൻ ഒരു കെൽബിലേക്ക് ഒരു നായയിലേക്ക് അതപ്പതിക്കുകയാണ് ഒരു റൊട്ടിക്കഷ്ണം മാത്രം മതി എന്നവൻ വിചാരിച്ചിരുന്നുവെങ്കിൽ ഇതവനെ സംഭവിക്കില്ലായിരുന്നു മഹാനായ സയ്യൂദ്ന ദാവൂദ് അലിഹിസലാം അള്ളാഹുവിൻ്റെ നബിയാണ് ബൈത്തുൽ മുക്കദ്സിൽ മറവു ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാനായ ദാവൂദ് അലിസ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഒരു വഹിയുണ്ട് ദാവൂദ് നബിക്ക് യാ ദാവൂതു ദാവൂദ് നബിയെ ദാവൂദ് നബിയെ നിങ്ങളുടെ കൂടെയുള്ള ആളുകളോട് താക്കീത് ചെയ്യണമേ അവരോട് ഗൗരവത്തിൽ പറഞ്ഞു കൊടുക്കണം എന്നവരെ സ്വന്തം ശരീരത്തിന് ഷെഹുവെ ഷെഹുവത്ത് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ വേണ്ടാത്ത ആഗ്രഹങ്ങൾ വേണ്ടാത്ത ആഗ്രഹങ്ങളെ ഒരിക്കലും സാധിപ്പിച്ചു കൊടുക്കരുതേ എന്ന് ജനങ്ങളോട് പറയണം നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ പിടിച്ചു നിർത്തണം ഫഇന്നൽ ഖുലൂബൽ മുഅല്ലഖത ഈ ലോകത്തിൻ്റെ അള്ളാഹു ഹലാലാക്കാത്ത അനുവദിക്കാത്ത ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ അവരുടെ ബുദ്ധികൾ എന്നിൽ നിന്നും മറക്കപ്പെട്ടിരിക്കുകയാണ് അവർക്ക് അവരുടെ ബുദ്ധിയിൽ അള്ളാഹുവിനവർക്ക് തെളിഞ്ഞു കാണില്ല അതുകൊണ്ടാണ് പലപ്പോഴും തിന്മയ്ക്ക് വേണ്ടി വാദിക്കുന്ന ആളുകളാ നിരീശ്വരവാദം പറയാം കാരണം അവർക്ക് തിന്മ ചെയ്യണം അവർ ചിലപ്പോൾ ഹോമോ സെക്ഷുവാലിച്ച് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും അവർ ഫ്രീ ലൈഫ് ഇഷ്ടപ്പെടുന്നവരാ അവർക്ക് കള്ളു കുടിക്കണം അപ്പോൾ പിന്നെ ഇവരെ പഠിച്ചമില്ല എന്ന് പറയലേ പിന്നെ നിർവാഹമുള്ളൂ സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ നടത്തണം ഒരു നിയമവും എന്നെ ആരും ഭരിക്കരുതേ ഒരു നിയമവും എനിക്ക് ബാധകമല്ല എന്ന് വിചാരിക്കുന്ന ആളുകളുടെ ബുദ്ധി എന്നിൽ നിന്ന് മറക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ദാവൂദ് നബിയെ അങ്ങ് ആളുകളോട് പറയണം നിങ്ങൾ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടരുതേ അതിനെ നിയന്ത്രിക്കാനാണ് ശരി അച്ച് അതിനെ നിയന്ത്രിക്കാനാണ് സുന്നത്ത് അതിനെ നിയന്ത്രിക്കാനാണ് ഖുർആൻ ഈ നിയന്ത്രണം അള്ളാഹു നൽകുന്നിടത്താണ് നമുക്ക്

എങ്ങനെയാണ് ഒരു മനുഷ്യൻ സ്വന്തത്തെ നിന്ദനാക്കുക നമ്മൾ ആരെങ്കിലും സ്വന്തത്തെ നിസ്സാരപ്പെടുത്തോ എങ്ങനെ നബിയെ അങ്ങെന്താണ് ഉദ്ദേശിച്ചത് അള്ളാഹുവിന്റെ തിരുതൂതരെ തനിക്ക് സഹിക്കാൻ കഴിയാത്ത തനിക്ക് കൊണ്ടു നടക്കാൻ കഴിയാത്ത ചില പരീക്ഷണങ്ങളിലേക്ക് അവർ എടുത്തു ചാടുകയാണ് ചെയ്യുന്നത് ചില തിന്മകൾ ഒരല്പനേരം അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചിരുന്നുവെങ്കിൽ മദ്യപാനവും വ്യഭിചാരവും അതുപോലെയുള്ള തിന്മകളിലേക്ക് പലിശയിലേക്ക് അതിക്രമങ്ങളിലേക്ക് അള്ളാഹു നിരോധിച്ച ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിലേക്ക് പോവാതെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ അവർക്ക് രക്ഷ കിട്ടുമായിരുന്നു പക്ഷേ അവരെ അഴിച്ചുവിട്ടു അങ്ങനെ അവർ നിന്നത ഏറ്റുവാങ്ങുകയാണ് നിങ്ങളത് ചെയ്യരുതേ പറഞ്ഞു നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അഭിമാനത്തോടുകൂടെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം ആരും ഒരാളുടെ നിന്ദനായി കൊടുക്കേണ്ടതില്ല കടം ഒരാളുടെയാണ് അവിടെ വല്ലാണ്ട് നിന്ദനായിട്ട് നിൽക്കുന്നു വേണ്ട അള്ളാഹു നിങ്ങൾക്ക് ആ മനുഷ്യൽ നിന്ന് കടം കിട്ടുമെന്ന് അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയിരിക്കും നിങ്ങൾ അവിടെ കഴുകി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉത്തുലുബുൽ അഭിമാനത്തോടുകൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചോദിച്ചോളൂ അത് നിങ്ങൾ നിസ്സാരന്മാരാവരുത് നിങ്ങൾ നിങ്ങളെ നിസ്സാരപ്പെടുത്തരുത് കാര്യങ്ങൾ നടക്കുന്നത് അള്ളാഹു കണക്കാക്കി വെച്ചതുപോലെയാണ് അത് നിങ്ങൾ നിന്ദന്മാരായാലും ഇല്ലെങ്കിലും അത് നടക്കും അതിൻ്റെ അർത്ഥം അഹങ്കരിക്കണമെന്നല്ല ഒരു മനുഷ്യൻ വല്ലാണ്ടങ്ങട്ട് മണ്ണിലേക്ക് ചാഞ്ഞു നിന്നുകൊണ്ട് ഒരാളോടും ഒരു സഹായവും യാചനയും ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല നിങ്ങളുടെ ആവശ്യങ്ങൾ ഐസ്സത്തോടെ ചോദിച്ചോളൂ എന്ന് മഹാനായ മഹാനായി അലൈഹി സാഹുലി ഇത് വലിയൊരു പാഠമാണ് കൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിക്കാം അള്ളാഹുവിന്റെ റസൂലിൻ്റെ മുമ്പിലേക്ക് വന്ന് പറഞ്ഞു യാ മുഹമ്മദു വസല്ലം ഇഷ്തഫ് കാലം ജീവിക്കാം ഒരു ദിവസം നിങ്ങൾ മരിച്ചു പോകും അത് ഉറപ്പാണ് ഇത്ര കാലം നിന്നാലും ഒരു ദിവസം മരിക്കും മനുഷ്യരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തോളു നിബിയേ ഇത് നിബിതങ്ങളോടുള്ള ആഹ്വാനമല്ല അള്ളാഹുവിൻ്റെ റസൂലിനോട് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പറയുകയാണിതൊക്കെ ജനങ്ങളോട് പറഞ്ഞുകൊടുത്തേക്കണം എത്ര കാലം നിങ്ങൾക്ക് വേണമെങ്കിലും ജീവിക്കാം പക്ഷേ ഒരു മരണമുണ്ട് ബിഹി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യാം ഈ ലോകത്ത് എന്ത് ചെയ്താലും അതിന് പ്രതിഫലമോ ശിക്ഷയോ കിട്ടാനുണ്ട് നല്ലതാണെങ്കിൽ അതിന് നന്മ ലഭിക്കും തിന്മയാണോ അതിന് ശിക്ഷ ഉണ്ടാവും വേണ്ടത് ചെയ്യാം ആരോടും ഇവിടെ നിർബന്ധിക്കുന്നില്ല അതാണല്ലിദ് നിർബന്ധിക്കണം പറഞ്ഞു കൊടുക്കൂ നബിയെ നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും ചങ്ങാത്തം കൂടാം ആര് വേണമെങ്കിലും നിങ്ങളുടെ സുഹൃത്താകാം പക്ഷേ ഒരു നാൾ നിങ്ങൾക്കവരോട് ഗുഡ് ബൈ പറയേണ്ടി വരും ഫ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോട് മുഴുവനും ബൈ പറഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് യാത്രയാകേണ്ടി വരും അവരോട് പിരിയേണ്ടി വരും വായലം അറിയണം അന്ന ഷറഫൽ മ്മ്മിന് കിയാമുല്ലയിൽ മ്മ്മിനായ മനുഷ്യൻ അള്ളാഹു നൽകുന്ന അഭിമാനം കിയാമുല്ലയിലാണ് രാത്രിയിൽ അവരുടെ തഹജ്ജുദ് നിസ്കാരമാണ് ഇവിടെയാണ് നമ്മുടെ വിഷയം പറയണം അറിയണം അഭിമാനം അഭിമാനം അനിന്നാസ് ജനങ്ങളോട് ആവശ്യങ്ങൾ യാചന ചെയ്യാതെ ജീവിക്കുന്നിടത്താണ് ജനങ്ങളോട് യാചിക്കാതെ ജീവിക്കുന്നിടത്ത് മറ്റൊരാളിൻ്റെ തോളിലായി ജീവിക്കുക സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നിടത്ത് മഗ്മിനിന് അഭിമാനമുണ്ട് രാത്രിയിൽ അവൻ്റെ നിസ്കാരം ഒരു മുക്മിനായ മനുഷ്യൻ്റെ മാന്യതയാണ് ഷറഫാണ് ഒരു മുക്മിനായ മനുഷ്യൻ്റെ അജ്ജത്ത് ഇസ്താ ഊഹുസ് അതുകൊണ്ട് നമ്മൾ മുക്മിനാണെങ്കിൽ ശരിയായ മുക്മിനാണെങ്കിൽ നമുക്ക് അജ്ജത്തുണ്ട് കാരണം നമ്മൾ അസീസായ അള്ളാഹുവിൻ്റെ കൂടെയാണ്

നന്മയും ഇരിക്കുന്നത് നിന്റെ തീരുമാനത്തിലാണ് അള്ളാഹു നമുക്ക് ദുന്യാവിനും നാളെ പരലോകത്തും അള്ളാഹുവേ എസ് നൽകണേ റബ്ബേ ഇവിടെ പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്നവർക്ക് നാളെ കഷ്ടപ്പാടില്ലാതെ വരുന്നു ഇവിടെ സുഖലോലപന്മാരായി നടന്നവർ അള്ളാഹുവിനെ മറിക അള്ളാഹുവിനെ മതിമറന്ന് ജീവിച്ചവർ നാളെ സങ്കടപ്പെടേണ്ടി വരും പറഞ്ഞ ആ ഒരു ഹദീഫിന്റെ വചനങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എത്ര ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് ഇഷ്ടപ്പെട്ടത് ഉടുത്തു ഇവിടെയുണ്ട് നാളവർ നഗ്നരാണ് നാളവർക്ക് വിശപ്പാണ് ദാഹമാണ് എത്ര സ്വന്തം അഭിമാനിയായി ഇവിടെ ജീവിച്ചവർ നാളെ നിസ്സാരന്മാരാണ് ഇവിടെ നിന്ദന്മാരാവേണ്ടി വന്നു ഒരു നന്മയ്ക്ക് വേണ്ടി പക്ഷേ നാളവർ അഭിമാനികളാണ് അതുകൊണ്ട് ഇജ്ജത്ത് അള്ളാഹുനുസരിക്കുന്നിടത്താണ് ഇത് നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ വീട്ടുകാരും നമ്മുടെ സമൂഹവും മനസ്സിലാക്കുകയാണെങ്കിൽ ദുരഭിമാനത്തിന് വേണ്ടി നമ്മൾ പടച്ചുണ്ടാക്കുന്ന ഒരുപാട് മാമൂലുകളും കാട്ടിക്കൂട്ടലുകളും മാറ്റിവെച്ചാൽ അള്ളാഹു നൽകുന്ന ഇജ്ജത്ത് തന്നെ ധാരാളമാണ് അള്ളാഹു നമുക്ക് ഇജ്ജത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ബിറഹമിക്കാഹിമീൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്